ഹലോ ഞാൻ അഞ്ജു ദേവ് കാറ്റഗറി ത്രീ ഇന്ന് ഞാൻ കെ പി സുധീരയുടെ തികച്ചും അവിശ്വസനീയം എന്ന ചെറുകഥയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ അവൾ തൻ്റെ ഇരു ചെവികളിലും കോട്ടൺ തുണ്ടുകൾ കീറിയെടുത്തു നിറച്ചു സ്വന്തം ശരീരത്തിൻ്റെയും വിമാനത്തിനകത്തെ വായുവിൻ്റെയും സമ്മർദ്ദം ഒരിക്കലും അവൾക്ക് സമരസപ്പെട്ടു തോന്നി കിട്ടിയിരുന്നില്ല സൈഡ് സീറ്റിരുന്ന തൊട്ടടുത്തുള്ള മാനിനെ നേരത്തെ സൌഹൃദത്തിന്റെ പുഞ്ചിരിയോടെ അവൾ തലചിരിച്ചു നോക്കി അദ്ദേഹത്തിന് ആകാശ കാഴ്ചകളിലൊന്നും കമ്പമുണ്ടെന്ന് തോന്നിയില്ല വിമാനത്തിൽ കയറിയിരുന്നത് മുതൽ സ്വന്തം ഹൃദയത്തിലേക്ക് മുഖന്തിരിച്ച മട്ടിൽ അദ്ദേഹം കണ്ണടച്ചിരിക്കുകയാണ് അവൾ ജാലകച്ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി കെട്ടിടങ്ങളുടെ തീപ്പെട്ടിക്കൂട് കാഴ്ച കാഴ്ച മറഞ്ഞു മരങ്ങൾ മറഞ്ഞു ഇപ്പോൾ ആകെ കാണാനാവുന്നത് അലസഗമനം അലസഗമനം നടത്തുന്ന വെള്ളിനൂൽ കെട്ടു കൂമ്പാരങ്ങൾ പോലെ മേഘങ്ങളാണ് മേഡം നിങ്ങളൊരു എഴുത്തുകാരിയാണല്ലേ അവൾ ഞെട്ടിത്തിരിഞ്ഞ് പുഞ്ചിരിച്ചു അതെ ഞാൻ നിങ്ങളുടെ ചില ചിത്രങ്ങൾ അങ്ങും ഇങ്ങും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു ഡോക്ടർ ആയിരുന്നുവെങ്കിൽ എന്നാണ് ഞാൻ വിചാരിച്ചു പോകുന്നത് എന്താണ് സാർ താങ്കൾക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥത ഞാൻ എയഹോസ്റ്റസിനോട് പറയട്ടെ അവൾ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു ഒന്നുമില്ല ഐ ഹാവ് സീവ്യസ് ജസ് പെയിൻ അത് സാരമില്ല അത് ഞാൻ തന്നെ ശയിച്ചേ തീരൂ അതിനു മരുന്നുമില്ല ഇടയ്ക്കിടെയുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനാലോകത്തേക്ക് മടങ്ങിപ്പോകാം എനിക്ക് സാഹിത്യത്തെക്കുറിച്ച് യാതൊന്നും പറയാൻ അറിഞ്ഞുകൂടാ ഇത്തവണത്തെ ബുക്കർ പ്രൈസ് ആർക്കാണ് പോലും ഞാൻ ഫിക്ഷൻ കാണാറില്ല അവൾക്ക് പിന്നീട് ആകാശവിശാലതയുടെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് ആഹ്ലാദിക്കുവാനേ തോന്നിയില്ല വേദനപ്പെടുന്ന ഒരാൾക്കടുത്തിരുന്ന് ആനന്ദിക്കുവാൻ മനസ്സുവന്നില്ല നീലനീലമായ മേഘക്കൂട്ടങ്ങളുടെ സൗന്ദര്യ സന്നിവേശങ്ങളെ സൗന്ദര്യ സന്നിവേശങ്ങളെ വിട്ട് അവൾ തൻ്റെ സഹയാത്രികന്റെ മുഖത്തേക്ക് അലിവോടെ നോക്കി അദ്ദേഹം വീണ്ടും കണ്ണടച്ചിരിക്കുകയാണ് തുഷാരമണിഞ്ഞ പുൽത്തുമ്പുകളെ പോലെ കൺപീലുകൾ നനഞ്ഞിരിക്കുന്നു വേദന അധികമുണ്ടോ അദ്ദേഹം മിണ്ടിയില്ല ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കാൻ പറഞ്ഞു അവൾ പറഞ്ഞു നിങ്ങൾക്കെന്നെ മാത്യു എന്ന് വിളിക്കാം മാത്യു ജോസഫ് അയാൾ കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു ഹോ അപ്പോൾ നിങ്ങളാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ തലവൻ ധാരാളം ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളെ തിരിച്ചറിയാത്ത കുറ്റത്തിന് നിങ്ങൾ എനിക്ക് മാപ്പ് തരിക എയർ ഹോസ്റ്റസ് ഭക്ഷണം നിറച്ച താലവുമായി വന്നപ്പോൾ അവൾ അയാൾ അവൾ അയാളുടെ ടേബിൾ ടോപ്പ് നിർ നിവർത്തി വെച്ചു അയാൾ ഭക്ഷണത്തിലേക്ക് നോക്കിയതേയില്ല അവൾ യോഗാർഥിൻ്റെ അലൂമിനിയം ഫോയിൽ നീക്കി സ്പൂൺ കൊണ്ട് പതുക്കെ കഴിച്ചു തുടങ്ങി സർ എന്തെങ്കിലും കഴിക്കൂ എന്നിട്ട് വേദനയ്ക്കുള്ള മരുന്ന് ഒന്നുകൊണ്ടും ഫലമില്ല സുനേത്ര ഞാൻ നിങ്ങളെ പേര് വിളിച്ചു കൊള്ളട്ടെ ഞാനിപ്പോൾ ആഹാരത്തെ വെറുക്കുന്നു ആളുകളുടെ സംസാരത്തെ വെറുക്കുന്നു കുടുംബത്തെ പോലും എനിക്ക് വെറുപ്പാണ് അത് പറ്റില്ല കുറഞ്ഞത് നിങ്ങൾ ഈ നിമിഷത്തിൽ എന്നെയെങ്കിലും വെറുക്കാതിരിക്കണം പിന്നെ ഈ ഭക്ഷണത്തെയും ഞാൻ ചായക്ക് ഓർഡർ കൊടുക്കട്ടെ എയർ ഹോസ്റ്റസ് വീണ്ടും വന്നപ്പോൾ അയാൾ പറഞ്ഞു സ്ട്രോങ് കോഫി ഇതാണ് സമ്പന്നന്മാരുടെ വിധി അവരുടെ അവസാന കാലത്ത് അനേകം തീ കുങ്ങൾക്കരികിൽ കഴിഞ്ഞ് കത്തിപ്പോയ പ്രാണൻ മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ സർ നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളുമില്ലേ ഈ അവസ്ഥയിൽ അവർ നിങ്ങളെ തനിയെ വിടാൻ പാടില്ലായിരുന്നു അയാൾ സീറ്റിലേക്ക് തലച്ചരിച്ചപ്പോൾ ഒരു വലിയ കണ്ണുനീർ കണം ആ കടക്കണ്ണിലൂടെ അടർന്നു അവൾ വജ്രക്കല്ലു പതിച്ച മോതിരമണിഞ്ഞ ആ പരന്ന കൈപ്പത്തിമേൽ കൈവെച്ചു വിഷമിക്കരുത് മനുഷ്യജന്മം ഒരു വലിയ മലകയറ്റമാണ് മലകയറ്റമാണ് അതും നാം തന്നെ കയറിയേ ഒക്കും കൂടെ ആളുണ്ടായാൽ കയറ്റം അത്രയ്ക്ക് പ്രയാസമില്ല എന്നാൽ ഒറ്റക്കാവുമ്പോൾ ഇത് പറയുമ്പോൾ അലറുന്ന കടൽ പോലെ സ്വന്തം ഹൃദയം ചഞ്ചലപ്പെടുന്നത് അവൾക്ക് മനസ്സിലായി തിരകളുടെ തിരക്കും ഇലമ്പലും ഇരമ്പലും ആശ്വസിപ്പിക്കുന്ന താനും ഇപ്പോൾ കരഞ്ഞു പോയേക്കാം എനിക്ക് ഭാര്യയും മക്കളും പേരക്കുട്ടികളും എല്ലാം ഉണ്ട് അവരുടെ പത്ത് തലമുറ തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞാൻ സമ്പാദിച്ചു എന്നാൽ എന്നെ സ്നേഹിക്കാൻ ആളില്ല ശുശ്രൂഷിക്കാൻ പരിപാലിക്കാൻ മക്കളെല്ലാം അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തത് കുട്ടികളുടെ പഠിപ്പാണത്രേ വലുത് എന്നാൽ ഞാൻ മാത്രം ഇന്ത്യയിൽ കഴിയാൻ ഉറച്ചു അവരെ കണ്ടിട്ട് വരികയാണ് എനിക്കുള്ളതെല്ലാം തന്നത് ജന്മനാടാണ് നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്ത് ഞാൻ എന്തിനു കഴിയണം എൻ്റെ വേരുകളെല്ലാം ആഴഞ്ഞിരിക്കുകയാണ് പടർന്നിരിക്കുന്നത് കേരളത്തിലല്ലേ അവൾ അയാളുടെ കൈവിട അയാളുടെ കൈവിടാതെ പറഞ്ഞു നിങ്ങൾക്ക് കോടികളുടെ ആസ്തിയുണ്ട് എന്നാൽ സ്നേഹിക്കാനാണില്ല എൻ്റെ ജീവിതവും സമാനമാണ് ഞാൻ കോടീശ്വരിയൊന്നുമല്ല പക്ഷെ എൻ്റെ ചെറിയ ജീവിതത്തിനും നേടാവുന്നിടത്തോളം ഞാൻ നേടി പേര് പ്രശസ്തി കുട്ടികൾക്ക് സുഖ ജീവിതത്തിനുള്ള സമ്പത്ത് പക്ഷേ ജീവിതസുഖം നേടുമ്പോൾ മനുഷ്യന് മയമില്ലാതെയാകും കാർക്കശ്യമേറും പരസ്പരം കഠിനപദങ്ങൾ പറയും വാക്കുകൾ സദാ മുറിപ്പെടുത്തും സർ ആത്മാവ് കാട്ടുതയിൽ അകപ്പെട്ടതുപോലെയുണ്ട് അതിൻ്റെ ആളിൽ നിൽക്കുന്നില്ല അവരൊരുവരും മിണ്ടാതിരുന്നു അയാൾക്ക് എന്തോ ഗഹനമായ സത്യം തിരിയുമോ തിരിയും പോലെ അവളുടെ തലയ്ക്ക് മുകളുടെ ആകാശവിശാലതയിലേക്ക് നോക്കിയിരുന്നു വേദനിക്കരുത് സാർ കണ്ണജിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങേക്കിനി മനസ്സിലാക്കുന്ന ഒരു ചങ്ങാതിയാണ് ആവശ്യം നിങ്ങൾക്കെപ്പോഴും എന്നെ ഒരു നല്ല സുഹൃത്തായി കാണാം ലോകത്തുള്ള സമസ്ത ദുഃഖങ്ങളും പീഡകളും മാഞ്ഞു പോവുക എന്ന തമാശ കണ്ടിട്ടെന്ന വണ്ണം അയാൾ പൊട്ടിച്ചിരിച്ചു വിമാനത്തിലെ പലരും അമ്പരന്ന് മുമ്പോട്ടേക്ക് എത്തി നോക്കി പക്ഷേ അയാൾക്കൊന്ന് പൊട്ടിക്കരയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു സർ കാറ്റിൽ ഇളകി ഉലയുന്ന പൂമരം പോലെ അയാളുടെ പ്രൗഢരൂപം ഉലയുകയാണ് അയാൾ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എന്നിട്ട് വിമാനത്തിന്റെ കൈ അങ്ങേയറ്റം വരെ ഒരു ചാൽ നടന്നിട്ടു തിരികെ വന്നു ഹൗ എന്തൊരു അത്ഭുതം എനിക്കിപ്പോൾ ഒരു വേദനയും തോന്നുന്നില്ല ഈ വിമാനത്തിൽ നിന്ന് എന്റെ കാറു വരെ എങ്ങനെ പോകുമെന്ന് ഭയന്ന ഞാനാണ് ഇപ്പോഴിതാ താഴെ കടൽ കാണുന്നില്ലേ ആ കടലിനെ അപ്പാടി ഒന്ന് ആലിംഗനം ചെയ്യാൻ മാത്രം യൗവനം ബാക്കിയുണ്ട് സീറ്റിൽ അമർന്നിരുന്ന് അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു ശരിയാണ് സർ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനെ ഈ ലോകം സ്വർഗമാണ് എനിക്ക് നിങ്ങളുടെ ഭംഗിയുള്ള വാക്കുകളും നിങ്ങളുടെ പെരുമാറ്റവും എല്ലാം കണ്ട് അത്ഭുതം തോന്നുന്നു അലയടി ചാർക്കുന്ന ഒരു കടൽ ശാന്തമായതുപോലെ എൻ്റെ ഹൃദയം പ്രശാന്തി നിറയുന്നു പ്രശാന്തി അറിയുന്നു ആത്മാവിൽ തേൻകിനിയും പോലെ ഒരു ആനന്ദം അയാൾ ആശ്വാസത്തോടെ പുറത്തേക്ക് നോക്കി ഇപ്പോൾ അവർക്ക് വാക്കുകൾ അനാവശ്യമായി തോന്നി ഏറെ നേരം അവരിരുവരും പുറത്തേക്ക് കണ്ണും കണ്ണുനിട്ടിരുന്നു പിന്നീട് അയാൾ ആത്മകഥം പോലെ പറഞ്ഞു ഈ ലോകത്തേറെ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ അത്ഭുതം സ്നേഹമാണ് തികച്ചും അവിശ്വസനീയമായി തോന്നുന്നു ഇത് അവൾ മൗനമായി മന്ദഹസിച്ചു എനിക്ക് വേറെയും സുഹൃത്തുക്കളുണ്ട് അവരെനിക്ക് വിളമ്പിയത് മദ്യമാണ് ഓരോ സ്നേഹത്തിനും ഓരോ വില കൊടുക്കേണ്ടി വന്നു എന്നാൽ ഇതാ യാതൊന്നും ആവശ്യപ്പെടാതെ മനുഷ്യ സ്നേഹത്തിന്റെ സൗരഭ്യമുള്ള പൂങ്കുലം നിങ്ങൾ വെച്ചു വെച്ചുനീട്ടുന്നു എൻ്റെ മുറിവുകൾ ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്നു എന്റെ ദൈവമേ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് സർ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല സ്നേഹത്തിന്റെ സമൃദ്ധിയിൽ പണ്ടു നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ലല്ലോ പക്ഷേ മനുഷ്യൻ ജീവരസം തിരിയേണ്ടത് സ്നേഹത്തിലാണ് നിങ്ങൾ ഇതെല്ലാം തേടി നടന്നത് മറ്റു പലതിലുമാണ് ശരിയല്ലേ ശരിയാണ് സുനേത്ര ശരിയാണ് മുമ്പ് എനിക്ക് അപ്രാപ്യവും അനാവശ്യമായ വിഷ വിഷയങ്ങളാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത് മനുഷ്യ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിന്നുയരുന്ന നിങ്ങളെപ്പോലുള്ള എഴുത്തുകാരുടെ വാക്കുകൾ ഞാൻ പണ്ടേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇന്നത് എന്നിൽ പുതിയ ജീവശ്വാസം ഊതിക്കയറ്റുന്നതായി തോന്നുന്നു അവർ പരസ്പരം മേൽവിലാസങ്ങൾ കൈമാറി വിമാനം ലാൻഡ് ചെയ്യുകയാണെന്ന് അറിയിപ്പ് കിട്ടി എല്ലാവരും ബെൽറ്റ് കെട്ടി തങ്ങളുടെ സീറ്റിൽ അവരവരെ ഉറപ്പിച്ചു നിർത്തി റൺവേയിലൂടെ വിമാനം നിറങ്ങി നീങ്ങുമ്പോൾ അവർ സുഹൃത്തുക്കളെ പോലെ പരസ്പരം നോക്കി പുഞ്ചിരി തൂകി കൺവെയർ ബെൽറ്റിലൂടെ വന്ന അവളുടെ പെട്ടിയെടുത്ത് ഏൽപ്പിച്ച ശേഷം അയാൾ അവളെ നോക്കി ആർജവം തുടിക്കുന്ന അവളുടെ പുഞ്ചിരിയും പാതിയും നരച്ച തലമുടിയും പുതിയ പുതിയ അർത്ഥത്തോടെ അയാൾ നോക്കിക്കണ്ടു സ്നേഹത്തിന്റെയും സൌഹൃദത്തിന്റെയും ആനന്ദം എന്തെന്ന് മനസ്സിലാക്കി തന്ന ആ സ്ത്രീയുടെ കൈത്തലം പിടിച്ചു പുലുക്കി അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു വീണ്ടും കാണാം നന്ദി സുഹൃത്തെ നമുക്ക് വീണ്ടും കാണാം